എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാനൊരു മത്തിക്കറിയാണ് വെക്കുന്നത്. അതിനൊരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം. അതിനോടൊപ്പം തന്നെ മത്തി എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് അതും കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഓർക്കും മത്തി ക്ലീൻ ചെയ്യാൻ ആർക്കറിയാം നിലത്തേന്ന്. അത് ഓർക്കണ്ട, എന്നോട് പലരും ചോദിച്ചിരുന്നതാണ് മത്തി ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് കാണിക്കാവോ എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ അതും കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അറിയാവുന്നവർ ക്ഷമിക്കുക. മത്തി ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം. ആദ്യമേ മത്തിയിലേക്ക് വെള്ളം ഒഴിച്ചു വെക്കുക. ഇനി ഫ്രീസറിലിരിക്കുന്ന മത്തിയാണെങ്കിൽ ഒരു മണിക്കൂർ മുമ്പ് എങ്കിലും എടുത്ത് വെള്ളം ഒഴിച്ചു വെക്കണം. ഇപ്പം മത്തിയിൽ വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലീൻ ചെയ്യുന്ന കാണാം. പിന്നെ ഇവിടെ ഒരു ചിറകുണ്ട്, ഒരു ചെറുത്, അത് എടുത്ത് കളയണം. പിന്നെ വാല് മുറിക്കണം. പിന്നെ ചേതുമ്പല് കുത്തണം. ചെതുമ്പല് കുത്തുന്നത് ഇങ്ങനെ ഇതുപോലെ കത്തി കൊണ്ട് ഇങ്ങനെ വടിച്ചാൽ മതി. ഇപ്പം ഇച്ചിരി കുതിർന്നിരിക്കുന്ന മത്തിയും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് അതിൻ്റെ ചെതുമ്പല് വിട്ടുപോരും. എന്നിട്ട് തല മുറിച്ച് കളയണം. ഇത് ചിലർ തല മുറിച്ച് കളയും, ചിലർ തല കയറ്റി മുറിക്കും. ഞാൻ അത് രണ്ട് വിധത്തിലും കാണിക്കാം. ഇപ്പം ഞാൻ ആദ്യം കാണിക്കുന്നത് ഇങ്ങനെ ഇതുപോലെ തല മുറിക്കുവാണ്. ഈ ചെകിളയ്ക്ക് താഴെ വെച്ച് കട്ടിയുള്ള ഭാഗമുണ്ട്, അതും കൂടെ കൂട്ടി മുറിച്ച് കളയണം. എന്നിട്ട് വയറ് ഇങ്ങനെ അരിഞ്ഞ് കളയണം. അതിങ്ങനെ താഴം വരെ അരിയണം. എന്നിട്ട് ഇതുപോലെ കത്തി കൊണ്ട് അല്ലെങ്കിൽ കത്രികയുടെ അറ്റം വെച്ച് ഇതുപോലെ വയറിൻ്റെ അകത്തുള്ള എല്ലാം എടുത്ത് കളയണം. കറുപ്പ് നിപ്പുണ്ടെങ്കിൽ അതും കത്തി കൊണ്ട് ഇങ്ങനെ വടിച്ചെടുത്ത് കളയണം. ഇതുപോലെ നല്ല ക്ലീൻ ആക്കി എടുക്കണം. ഇനി അടുത്ത രീതി കാണിക്കാം. അതും ഇതുപോലെ ഇവിടെ ചിറകെടുക്കണം. അത് കഴിഞ്ഞ് വാല് മുറിക്കണം, ചെതുമ്പല് കുത്തിയെടുക്കണം. കത്തി കൊണ്ട് ഇങ്ങനെ വരഞ്ഞാൽ മതി ചെതുമ്പല് പോരും. പിന്നെ തല കയറ്റി മുറിക്കും ചിലർക്ക് അതാണ് ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ ചെകിള മാത്രം ഇങ്ങനെ എടുക്കണം, രണ്ട് വശത്തെയും ചെകിള ഇങ്ങനെ മുറിക്കണം. എന്നിട്ട് തല, ചിലർ കണ്ണ് വെച്ചേക്കും, കണ്ണ് വെക്കുന്നെങ്കിൽ വെക്കാം, ഞാൻ കണ്ണ് വെക്കുന്നില്ല, അവിടം വെച്ചങ്ങോട്ട് മുറിച്ച് കളയുവാണ്. ഈ ചെകിളയും പൂവും ഇങ്ങനെയുള്ള ഈ സാധനങ്ങളെല്ലാം നമുക്ക് എടുത്ത് മാറ്റണം. എന്നിട്ട് വയറ് ഇതുപോലെ കത്തി കൊണ്ട് അരിഞ്ഞ് കളയണം. അതിൻ്റെ വയറിനകത്ത് എല്ലാം ഇതുപോലെ കുത്തിയെടുക്കണം. മത്തിക്കകത്ത് കറുപ്പ് കാണും, അതും ഇങ്ങനെ എടുത്തു കളയണം. ഇതുപോലെ തല വെക്കുന്നെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ തല ഇടം വെച്ച് ആദ്യം കാണിച്ചതുപോലെ മുറിച്ച് കളയാം. നമുക്ക് ബാക്കി മത്തിയും ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാം. മത്തി വെട്ടി കഴിഞ്ഞ് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി അത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. അതിന് ഞാൻ കുറച്ച് ഉപ്പുകല്ലാണ് ഇടുന്നത്. ഉപ്പ് കല്ലുപ്പാണ് അതിന് ഏറ്റവും നല്ലത്. കല്ലുപ്പിട്ട് നന്നായിട്ടൊന്ന് തിരിഞ്ഞെടുക്കണം. സമയമുണ്ടെങ്കിൽ 10 or 15 മിനിറ്റ് കല്ലുപ്പിട്ട് ഇങ്ങനെ തിരുമി വെച്ചേക്കാം. സമയമില്ലാത്തവരാണെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് തിരുമിയെടുക്കാം. സമയമുള്ളവരാണെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് അങ്ങ് വെച്ചിട്ടാൽ മതി ഒരു 10 or 15 മിനിറ്റ്. ഈ ചെതുമ്പലോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇനി അതിൽ ഇരിപ്പുണ്ടെങ്കിൽ തന്നെ ഈ കല്ലുപ്പിട്ട് കഴുകുമ്പോൾ അത് പൊക്കോളും. മൺചട്ടിയിലിട്ട് തേക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അതിലേക്ക് വെള്ളം ഒഴിക്കാം. ഒരു പാത്രത്തിലേക്ക് മത്തി എടുത്ത് മാറ്റാം. ഈ വെള്ളം നമുക്ക് കളയാം. ഇനി വീണ്ടും ഈ ചട്ടിയിലിട്ട് തന്നെ ഒന്നുകൂടെ തേച്ച് കഴുകാം. ഇനി ഉപ്പിടണമെന്നില്ല, വെറുതെ ഇങ്ങനെ തേച്ചാൽ മതി. വീണ്ടും വെള്ളം ഒഴിച്ച് കഴുകാം. വീണ്ടും നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് മാറ്റണം. ഇതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടിയോ മൈദമാവോ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. മത്തിക്കനുസരിച്ച് നമ്മൾ ഒരു കവിയോ ഒരു സ്പൂണോ രണ്ട് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. വീണ്ടും നമ്മൾ ഇതൊന്ന് തേച്ച് കഴുകണം. ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ആദ്യമേ. ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. മീൻ ക്ലീൻ ആകാനായിട്ട് ഏറ്റവും നല്ലതാണ് മൈദയോ ഗോതമ്പ് പൊടിയോ ചേർത്ത് കഴുകുന്നത്. ഇനി നമുക്ക് കഴുകിയെടുക്കാം.
ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാം. ഇനി ഇങ്ങനെ ഒരു മൂന്നോ നാലോ പ്രാവശ്യം മത്തി നല്ലതായിട്ട് വെള്ളം ക്ലീൻ ആകുന്നത് വരെ, വെളുത്ത നിറം ആകുന്നത് വരെ നമുക്കിത് കഴുകിയെടുക്കാം. ഈ മത്തിക്കറിയുടെ പ്രത്യേകത എന്താണെന്നും ഇതിന് എന്തൊക്കെ ചേരുവകൾ വേണമെന്നും നമുക്കൊന്ന് കാണാം. ഇതിന് ഞാൻ അരക്കിലോ മത്തി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, നല്ല ക്ലീൻ ആക്കി വെച്ചിരിക്കുന്നതാണ്. രണ്ട് തക്കാളിപ്പഴം, തേങ്ങ അരക്കുന്നതുകൊണ്ടാണ് ഇതിന് തക്കാളിപ്പഴം ചേർക്കുന്നത്. അഞ്ച് അല്ലി വെളുത്തുള്ളി, അതിൽ രണ്ടെണ്ണം വലുതും ബാക്കി ചെറുതുമാണ്. ഒരു മീഡിയം സൈസ് ഇഞ്ചി, ഒരു സവാളയുടെ പകുതി, ഇതൊരു മീഡിയം സവാളയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. മൂന്ന് പച്ചമുളക്, ഒരു 8-10 ചുമന്നുള്ളി, ഇതിലൊരു 3 അരപ്പിൻ്റെ കൂടെ അരയ്ക്കാനും ബാക്കി കടുക് വറക്കാനും. 1/2 തേങ്ങ ചുരണ്ടിയത്, 2 കൊടംപുളി ഞാൻ ചെറുതാക്കി വെള്ളത്തിൽ ഇട്ടിരിക്കുന്നത്, ഒരു 10 മിനിറ്റായിട്ട് വെള്ളത്തിലിട്ടിരിക്കുന്നത്. 1/2 teaspoon മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഞാൻ എരിവുള്ളതും എരിവ് കുറഞ്ഞതും എടുത്തിട്ടുണ്ട്. 1 teaspoon സാധാ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയും, 2 teaspoon എരിവ് കുറഞ്ഞ കാശ്മീരി മുളക് പൊടിയും, 1/2 teaspoon കുരുമുളക് പൊടി, 1 tablespoon മല്ലിപ്പൊടി, 1/2 teaspoon കടുക്, 2 വറ്റൽമുളക്, 1/2 teaspoon ഉലുവ, ഇതിന് പകരം 1/2 teaspoon ഉലുവാപ്പൊടി എടുത്താലും മതി, കറിവേപ്പില, ഉപ്പ്, വെളിച്ചെണ്ണ, വെള്ളം. ആദ്യം നമുക്ക് ഈ സവാള ഒന്ന് ചെറുതാക്കിയിടാം. ഒന്നുകിൽ ഇത് പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം ഇതെല്ലാം, അല്ലെങ്കിൽ ഇത് ഒന്ന് ചതച്ചെടുക്കണം. ഞാനിപ്പോൾ ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കുവാണ്. ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയും നമുക്ക് ആദ്യമേ ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്, നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി അതിലേക്ക് ആ ജാറിലേക്ക് തന്നെ തേങ്ങയൊന്ന് അരച്ചെടുക്കണം, അതിന് ചേർക്കാം. തേങ്ങയും 1 കറിവേപ്പിലയും 3-4 ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് അല്പം വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുക്കണം. തേങ്ങയും ഉള്ളിയും കറിവേപ്പിലയും കൂടെ അരച്ച് വെച്ചിട്ടുണ്ട്, നമുക്ക് മാറ്റി വെക്കാം. ഒരു പാൻ ചൂടായിട്ടുണ്ട്, തീ കുറച്ച് വെക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് ചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പം തീ കുറച്ച് വെക്കുക. അതിലേക്ക് മല്ലിപ്പൊടി, കുരുമുളക് പൊടി, കാശ്മീരി മുളക് പൊടി, സാദാ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, തീ കുറച്ച് വെച്ചൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് കരിഞ്ഞു പോകരുത്, ഇതിൻ്റെ കളറും ഒന്നും മാറണ്ട, ഈ പച്ചപ്പൊന്ന് മാറിക്കിട്ടാൻ വേണ്ടി മാത്രമാണ്. പൊടികളൊക്കെ മൂത്ത് വരുമ്പോഴത്തേക്ക് ഒരു മണം വരുമല്ലോ, അന്നേരം നമുക്കറിയാം ഇത് റോസ്റ്റ് ചെയ്തെന്ന്. പൊടികൾ മൂത്ത മണം വന്ന് ഞാനിത് തീ ഓഫ് ചെയ്യുവാണ്. ഇത് മാറ്റി വെക്കാം. ഒരു മൺചട്ടി എടുത്ത് അതൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെയുള്ള കൂട്ട്, പച്ചമുളക്, തക്കാളി പഴം ചെറുതായിട്ട് അരിഞ്ഞത്, ഇപ്പം നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടികൾ, കൊടംപുളി കുതിർത്തത്, അത് വെള്ളത്തോടു കൂടി ചേർക്കണം, കുറച്ച് കറിവേപ്പില, ഉപ്പ്, തേങ്ങ അരച്ചത്, കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ആവശ്യത്തിനുള്ള വെള്ളം ഇപ്പം തന്നെ ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ ഇടയ്ക്ക ഒഴിക്കുന്നെങ്കിൽ അത് ചൂടുവെള്ളമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഇനി നമുക്ക് തീ ഓണാക്കാം. അടച്ച് വെച്ച് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. തിളച്ചോന്ന് നോക്കാം, തിളച്ചിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് മീൻ ചേർക്കാം. ചട്ടി ഒന്ന് ചുറ്റിക്കാം. തീ കൂട്ടി വെച്ച് പെട്ടെന്നൊന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്കിതൊന്ന് നോക്കാം. ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കറിവേപ്പിലയും കൂടെ ചേർത്ത് തീ കുറച്ചിട്ട് ഒരു 12 വേവിച്ചെടുക്കാം. ഇപ്പം 12 നമുക്കൊന്ന് നോക്കാം. നന്നായിട്ട് വറ്റിയിട്ടുണ്ട്.
മീൻ വെന്തിട്ടുണ്ട്. മത്തിയായതുകൊണ്ട് 10 മിനിറ്റ് വേവേച്ചേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മൾ 12 മിനിറ്റും വെച്ചതാണ്. ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് കടുക് വറുക്കാം. പാൻ ചൂടായി, ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുക് ചേർക്കാം. ഉലുവ ചേർക്കാം. ഉലുവയും കടുകും പൊട്ടിയിട്ടുണ്ട്, അതിലേക്ക് ഉള്ളി ചേർക്കാം. കുറച്ച് ചുവന്നമുളകും ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ട് ചുവന്നു വരണം. ഉള്ളിയൊക്കെ ചുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. കടുക് തളച്ചത് കറിയിലേക്ക് ചേർക്കാം. ഒരൽപ്പസമയം ഒന്ന് മൂടി വെക്കാം. നമുക്കിതൊന്ന് നോക്കാം. ആ മത്തിക്കറിയുടെ മണം തന്നെ നല്ല അടിപൊളി മണം, നല്ല അടിപൊളി രുചിയിലുള്ള വ്യത്യസ്തമായ രീതിയിൽ വെച്ച ഒരു മത്തിക്കറി റെഡിയായി. നിങ്ങളും ഇതുപോലെയൊന്ന് വെച്ച് നോക്കണം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത്. പുതിയ രുചിയിലുള്ള വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഷ്യൽ മീഡിയ ഫസ്റ്റ്.